പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം എഴുതിയ ഇ എം ബൗൻസ് എന്ന ദേവദാസൻ തന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകം എന്റെ ഹൃദയത്തിലുണ്ട്. ദ പ്ലേസ് ഓഫ് പ്രെയർ ഈസ് ദ പ്ലേസ് ഓഫ് പവർ. നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് വേദനയിലൂടെ മാനസിക പിരിമുറുക്കത്തിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. COVID-19 ഈ തലമുറയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വലുതാണ്. ഒരുപാട് നിരാശയുടെ വാക്കുകൾ നാം കേൾക്കുന്നുണ്ട്. നൊമ്പരത്തിൻ്റെ വാക്കുകൾ, ആശുപത്രിയുടെ വാർത്തകൾ, ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒരുപോലെ വലഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനകൾ എത്ര അധികമാണ്. വാർത്താ മാധ്യമങ്ങളിൽ കൂടി എത്തുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ ഏൽപ്പിക്കുന്ന നമ്പരങ്ങൾ വളരെ വലുതാണ്. എന്നാൽ ഇതിനിടയിലും നമുക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ, വാർത്തകൾ, ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നു. അന്തരീക്ഷ മലിനീകരണം വളരെ കുറഞ്ഞിരിക്കുന്നു. നീലാകാശം മനോഹരമായി തെളിഞ്ഞിരിക്കുന്നു. ദൂരെ നിന്ന് നമുക്ക് പർവ്വത നിരകൾ മനോഹരമായി കാണാം. ജലാശയത്തിലെയും മാലിന്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ചലിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം. നീലാകാശവും വളരെ മനോഹരമായ തെളിവാർന്ന ജലാശയവും കാണുമ്പോൾ നനവുള്ള നമ്മുടെ ഹൃദയം കൂടെ ഏറ്റവും അധികം ശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇ എം ബൗൻസ് പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവശക്തിയുണ്ട്. ആ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഏറെ ശുദ്ധീകരിക്കട്ടെ. ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു പുതിയ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ക്രിയേറ്റ് മീ എ ന്യൂ ഹാർട്ട് ഓ ഗോഡ്. എല്ലാവരെയും കാണുവാൻ, ദൈവത്തെ കാണുവാൻ, സ്വയം കാണുവാൻ ഒരു പുതിയ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിലെ നെഹമ്യാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം ഒരു കാലഘട്ടത്തെ പണിത ഒരു ഭക്തന്റെ കുറിപ്പുകളാണ്. അദ്ദേഹം ഒരു ജോലിക്കാരനായിരുന്നു, അപ്പോൾ തന്നെ ഭക്തനായിരുന്നു, പ്രാർത്ഥനാവീരനായിരുന്നു. ഒരു തലമുറയുടെ നിർമ്മിതിക്ക് വേണ്ടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. കാലഘട്ടത്തിൻ്റെ നവീകരണ കർത്താവായിരുന്നു നെഹമ്യാവ്. സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം അദ്ദേഹത്തെ വളരെ ശക്തമായി ഉപയോഗിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ വളരെ വേദനയുള്ള വാർത്തകളാണ് നെഹമ്യാവ് കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, 142 വർഷങ്ങൾക്ക് മുൻപ് തകർക്കപ്പെട്ട യെരുശലേം ദേവാലയത്തിൻ്റെ മതിലുകൾ, വെന്തെറിയപ്പെട്ട വാതിലുകൾ, ജനാലകൾ. ദൈവത്തിൻ്റെ ജനം പ്രവാസത്തിലായിരുന്നു. എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. ഒത്തിരി അധ്വാനിച്ചു, പ്രതിഫലമൊന്നും കിട്ടിയില്ല. ഒരുപാട് മുറിവേറ്റു. പ്രവാസ ഭൂമിയിൽ അവർ കഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം അവരെ മടക്കി കൊണ്ടുവരികയാണ്. സെരുബാബേലിൻ്റെയും എസ്രായുടെയും നേതൃത്വത്തിൽ 2 സംഘം മടങ്ങി വന്നെങ്കിലും ആ ജനത്തിൻ്റെ കഷ്ടത തുടരുന്നു എന്ന വാർത്ത നെഹമ്യാവ് അറിയുകയാണ്. റോസ പുഷ്പത്തിൻ്റെ നാട് എന്നറിയപ്പെട്ട ശൂഷൻ രാജധാനിയിലാണ് നെഹമ്യാവ്. തനിക്ക് കഷ്ടതകളില്ല, തനിക്ക് വേദനകളില്ല.
ആഹാരം ഉണ്ട് ജോലി ഉണ്ട് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ആ കാലഘട്ടത്തിന്റെ നമ്പരവും തകർച്ചയും തല ഉയർത്തി നെഹമ്യാവ് കണ്ടു നിലവിളിക്കുന്ന ജനതയെ കണ്ടു അവരുടെ ഒട്ടിയ വയറുകൾ കണ്ടു അവരുടെ കുഴിഞ്ഞ കണ്ണുനീര് കണ്ടു ആത്മീയ അധപ്പുതനം കണ്ടു യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളുടെ തകർച്ച തന്നെ കണ്ടു ഇത് നെഹമ്യാവിൽ ഒരു വലിയ പ്രത്യാഘാതം ഉളവാക്കി തന്നിൽ അനുതാപം ഉണ്ടാക്കി താൻ ഇരുന്ന് കരയുവാൻ തുടങ്ങിയാണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാണ് നെഹമ്യാവ് മറ്റാരെയും കുറ്റം പറയുന്നില്ല ഇതെന്റെ കുറ്റമാണ് എന്റെ പിതൃഭവനത്തിന്റെ കുറ്റമാണ് ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്ന് നെഹമ്യാവ് പറയുകയാണ് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അത്യുന്നതനായ ദൈവത്തിന്റെ മുഖത്തേക്ക് ആശ്രയ ഭാവത്തോടെ നെഹമ്യാവ് നോക്കിയാണ് സ്നേഹിതരെ പ്രിയരെ നമ്മുടെ ഈ തലമുറ നേരിടുന്ന ഏറ്റവും വൈഷമ്യമുള്ള സാഹചര്യത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ആരുണ്ട് അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമല്ലേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ അവിടുന്ന് വലിയ ആപത്തുകളിൽ നിന്ന് വലിയ വൈഷമ്യങ്ങളിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിച്ചിട്ടുള്ള ദൈവമാണ് ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ ഈ തലമുറയിൽ നമുക്ക് ദൈവ മുഖത്തേക്ക് നോക്കുവാൻ കഴിയണം നെഹമ്യാവ് ദൈവ മുഖത്തേക്ക് നോക്കി തന്റെ ആശ്രയം വർദ്ധിച്ചു അനുതാപമുള്ള ഹൃദയത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി നെഹമ്യാവ് ഉയരത്തിലേക്ക് നോക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ താൻ കണ്ടു ചരിത്രത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെ താൻ കണ്ടു കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ തന്റെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവത്തെ നെഹമ്യാവ് ശ്രദ്ധിച്ചു കഴിഞ്ഞ തലമുറകളിൽ ബലമുള്ള കാലം തന്റെ ജനത്തിനു വേണ്ടി നീട്ടിയ ദൈവത്തെ നെഹമ്യാവ് കണ്ടു തന്റെ ജനത്തിനു വേണ്ടി ദൈവം എന്തു ചെയ്തെന്നും എന്തു പറഞ്ഞെന്നും നെഹമ്യാവ് കണ്ടു അതുകൊണ്ട് തന്നെ ആ വാക്കുകളുമായി ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളുമായി നെഹമ്യാവ് ദൈവത്തിന്റെ പാർപ്പിടത്തിൽ ഇരുന്നു ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുമോ ആ ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് തന്നെ മുൻപോട്ട് ആത്മവിശ്വാസത്തോടുകൂടി നെഹമ്യാവ് നോക്കിയാണ് പ്രിയരെ 14 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കത്തി അമർന്ന യെരുശലേം പട്ടണത്തിന്റെ വികൃതമായ മുഖമല്ല ഇപ്പോൾ നെഹമ്യാവ് കാണുന്നത് ചണ്ടിക്കൂമ്പാരങ്ങളല്ല കാണുന്നത് അന്തരീക്ഷ മണ്ഡലത്തിൽ പറക്കുന്ന ചാരവുമല്ല താൻ കണ്ടത് കത്തി ചാമ്പലായി കരിക്കട്ടകൾ തിങ്ങിക്കിടക്കുന്നതല്ല നെഹമ്യാവ് കണ്ടത് മറിച്ച് ആ കരിക്കട്ടകൾ കനലായി മാറുകയാണ് തീജ്വാലിയായി മാറുകയാണ് ചിതറിക്കിടക്കുന്ന കല്ലുകൾ അത് ഒന്നിനു മുകളിൽ ഒന്നായി പണിയപ്പെടുകയാണ് നെഹമ്യാവിലെ ആ വലിയ ദർശകൻ എഴുന്നേൽക്കുകയാണ് ചരിത്ര പുരുഷനായി ചരിത്രത്തിൻ്റെ ഭാഗമായി അതിനപ്പുറത്ത് ചരിത്രകാരനായി ചരിത്രം സൃഷ്ടിക്കുന്നവനായി ദൈവം തന്നെ ഉയർത്തുകയാണ് സ്നേഹിതരെ നെഹമ്യാവ് പണിതു യെരുശലേം ദേവാലയത്തിന്റെ മതിലുകളെ മാത്രമല്ല ഒരു കാലഘട്ടത്തെ താൻ പണിതു ഒരു തലമുറയെ താൻ പണിതു ഒരു ജനറേഷനെ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടി ജനങ്ങളിൽ ആഹ്ലാദമുണ്ടായി സന്തോഷമുണ്ടായി അവരുടെ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും 100 നമ്പരങ്ങളുടെയും കണ്ണുനീർ തുള്ളികൾ മാറി അവർ സന്തോഷത്തിന്റെ പാട്ടുകൾ പാടുവാൻ തുടങ്ങി ആനന്ദ കണ്ണുനീർ അവർ അർപ്പിക്കുവാൻ തുടങ്ങി ദൈവവചനം എസ്ര ശാസ്ത്രി വായിച്ചു ന്യായപ്രമാണം എസ്ര ശാസ്ത്രി വായിച്ചപ്പോൾ ജനമെല്ലാം അത് അനുസരിച്ചു കൊള്ളാം എന്ന് തീരുമാനിച്ചു 21-ാം നൂറ്റാണ്ടിന് ഉണ്ടാകേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടത്
ഈയൊരു മാറ്റമാണ് ദൈവം നമ്മുടെ സൃഷ്ടാവാം ദൈവമായിട്ടും കരുണയും സ്നേഹവും ആർദ്രതയും നമുക്ക് നൽകുന്ന ദൈവമായിട്ടും എത്രയോ തവണ നാം ദൈവത്തെ മറന്നു കളഞ്ഞു ദൈവത്തിന്റെ വഴികളെ നാം മറന്നു കളഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ നാം യാത്ര ചെയ്തു ആഡംബരങ്ങളിലൂടെ നാം യാത്ര ചെയ്തു തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തു ദൈവത്തെ എത്രയോ സമയം നാം നിന്ദിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് എന്നിട്ടും ദൈവം തന്റെ ദയ നമ്മിൽ ദീർഘമാക്കിയില്ലേ പ്രിയരെ അന്തരീക്ഷം തെളിയുന്നത് പോലെ ജലാശയം തെളിയുന്നത് പോലെ നമ്മുടെ ഹൃദയവും ഈ കോവിഡ് കാലത്തിൽ ഒന്ന് തെളിയട്ടെ ഹൃദയം ശുദ്ധമായി തീരട്ടെ സൃഷ്ടാവായ ദൈവത്തിന് മുൻപിൽ ഏറ്റു പറയേണ്ടതെല്ലാം നമുക്ക് ഏറ്റു പറയാം അബ്ബാ ക്ഷമിക്കണമേ എന്ന് പറയാം ഞാനും എൻ്റെ പുത്രഭവനും പാപം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഏറ്റു പറയാം നമുക്ക് പോകേണ്ടതുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഒത്തിരി ഒത്തിരി ഈ തലമുറയിൽ ദൈവത്തിന് തന്നെ ജനത്തെ വാർത്തെടുക്കണം അവർ അശക്തരായിരിക്കാം പക്ഷെ ദൈവം ശക്തി പകരും രോഗികളായിരിക്കാം പക്ഷെ ദൈവം അവരെ സൗഖ്യമാക്കും വേദനയുടെ മുകളിൽ ഇപ്പോൾ ജീവിതം നയിക്കുന്നവരായിരിക്കാം എന്നാൽ പ്രതീക്ഷയുടെ കൈകാലുകൾ ദൈവം അവർക്ക് നൽകും സ്നേഹിതരെ നമുക്ക് ഒരുമിച്ച് നോക്കാം ദൈവ മുഖത്തേക്ക് ആശങ്കകൾ വേണ്ട ഭാരങ്ങളെ പ്രശ്നങ്ങളെ ചെറുതായി കാണുക അത്യുന്നതനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ തലമുറയിൽ ദൈവം തന്നെ കരം നീട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുമിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നാഥ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും അങ്ങ് ഞങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ ഓർക്കുന്നു ഈ തലമുറയിൽ നിന്റെ ഇഷ്ടം വെളിപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ നിന്റെ ഇഷ്ടത്തിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ബലവും ധൈര്യവും നൽകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.